നെക്സ്റ്റ് ടോപ്പിക്കാണ് ആവറേജ് അറ്റോമിക് മാസ്. ഈ ആവറേജ് അറ്റോമിക് മാസ് എന്തിനാണെന്ന് വെച്ചാൽ, ചില എലമെൻറ്റ്സിന് ഐസോടോപ്സ് ഉണ്ടാവും. ഐസോടോപ്സ് ഒക്കെ നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഐസോടോപ്സ്? സെയിം അറ്റോമിക് നമ്പർ, അതായത് സെയിം എലമെൻറ്റ് തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ മാസ് നമ്പർ വ്യത്യാസം ഉണ്ടാകും. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നാൽ മാസ് നമ്പർ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെയുള്ള ആറ്റംസാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബണ് തന്നെ 3 ഐസോടോപ്സ് ഉണ്ട്. C12 ഉണ്ട്, C13 ഉണ്ട്, C14 ഉണ്ട്. അങ്ങനെ 3 ഐസോടോപ്സ് കാർബണിനുണ്ട്. അതുപോലെ ഹൈഡ്രജന് 3 ഐസോടോപ്സ് ഉണ്ട്. H12, H11, H13, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ക്ലോറിനും ഐസോടോപ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഐസോടോപ്സ് വരുമ്പോൾ ഇവരുടെ അറ്റോമിക് മാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിനാണ് ഈ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, എല്ലാ ഐസോടോപ്സും ഒരേപോലെ അറ്റ്മോസ്ഫിയറിൽ അബണ്ടൻ്റ് ആയിരിക്കില്ല. ഇതിൽ ഒരാൾ മാത്രമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ബാക്കി ഐസോടോപ്സൊക്കെ ട്രേസസ് ആയിട്ട് മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒക്കറൻസ് റെയർ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ റിലേറ്റീവ് അബണ്ടൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള കോമ്പോസിഷനിൽ ഓരോരുത്തരുടെയും കോമ്പോസിഷൻ എത്രയാണെന്നുള്ളത്, അതാണ് റിലേറ്റീവ് അബണ്ടൻസ്. അത് ചില കേസിൽ പെർസെൻറ്റേജിലും ചില കേസിൽ ഫ്രാക്ഷനിലും റെപ്രസെൻ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ 2 ഐസോടോപ്പാണ് തന്നിരിക്കുന്നത്. ക്ലോറിൻ 35, അതുപോലെ ക്ലോറിൻ 37, 2 ഐസോടോപ്പ് തന്നിട്ടുണ്ട്. അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ക്ലോറിൻ 35 മാസ്സാണ് 34.97 AMU, 37 മാസ്സാണ് 36.97 AMU. അതുപോലെ അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് തന്നിട്ടുണ്ട്. ഏതിലൊക്കെ പെർസെൻറ്റേജിലും തന്നിട്ടുണ്ട്, അതുപോലെ ഫ്രാക്ഷനിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ 2 ഐസോടോപ്സാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവരുടെ ടോട്ടൽ കോമ്പോസിഷൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ നമ്മൾ 100 എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ 35 എത്ര, അതുപോലെ ക്ലോറിൻ 37 എത്ര, അതാണ് റിലേറ്റീവ് അബണ്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആവറേജ് അറ്റോമിക് മാസ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസും അതിൻ്റെ ഫ്രാക്ഷണൽ അബണ്ടൻസും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ Cl 35 ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസും അതുപോലെ അതിൻ്റെ ഫ്രാക്ഷണൽ അബണ്ടൻസ് അറ്റോമിക് മാസും അതിൻ്റെ ഫ്രാക്ഷണൽ അബണ്ടൻസും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ക്ലോറിൻ 35 അറ്റോമിക് മാസും തന്നിട്ടുണ്ട്, അതുപോലെ ഫ്രാക്ഷണൽ അബണ്ടൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ക്ലോറിൻ 37 തന്നിട്ടുണ്ട്, മാസം തന്നിട്ടുണ്ട്, ഫ്രാക്ഷണൽ അബണ്ടൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്ലോറിൻ 35 ക്ലോറിൻ 37 തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്ലോറിൻ 35, അതിൻ്റെ മാസ് അറ്റോമിക് മാസ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 34.97. അത് ഇൻറ്റു ഫ്രാക്ഷണൽ അബണ്ടൻസ് എത്രയാണ്, 0.7576, അത് പ്ലസ് പിന്നെ എന്താണ് ക്ലോറിൻ 37. അതുപോലെ ക്ലോറിൻ 37 അറ്റോമിക് മാസ് ഇൻറ്റു ഫ്രാക്ഷണൽ അബണ്ടൻസ്, അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് അറ്റോമിക് മാസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ?